ഹായ് ഫ്രണ്ട്സ്, ഞാൻ സന്തോഷ് അക്ഷത്രദീയ. റിയൽ ആർട്ട് കേരള ഫോർട്ടിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളുടെ ഒട്ടുമിക്ക വീടുകളിലും ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഭിത്തിയിൽ വെള്ളം പിടിച്ച് ഈർപ്പം വന്ന്, അതായത് പൊള്ളിയിളകുന്ന ഒരവസ്ഥയുണ്ട്. പലയിടത്തും പൂപ്പല് പോലെയും ഒക്കെ വന്ന് ആകപ്പാടെ നമുക്ക് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് പലരും. അത് നമ്മൾ അതിനുവേണ്ടി ഇപ്പം നമ്മളതെല്ലാം തൂത്ത് ചിരണ്ടി വൃത്തിയാക്കി നമ്മൾ പെയിന്റ് ചെയ്യുന്നു, പുട്ടിയിട്ട് പെയിന്റ് ചെയ്യുന്നു. പക്ഷേ എങ്കിൽ തന്നെയും പിന്നെയും അത് വീണ്ടും വീണ്ടും വരികയാണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ്, എങ്ങനെയുള്ള വെള്ളമാണെന്ന് പലർക്കും അറിയത്തില്ല. അതായത് പല രീതിയിൽ ഇങ്ങനെ ഉണ്ടാകാം. ഒന്ന്, നമ്മൾ വെള്ളം മഴവെള്ളം കെട്ടിക്കിടന്ന് മേളിൽ ടെറസിൽ വഴി ഊർന്നിറങ്ങി ഭിത്തികളിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാം. അതല്ലെങ്കിൽ താഴെ, അതായത് ഭൂമിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഈർപ്പം മേളിലേക്ക് മുകളിലേക്ക് വലിച്ചെടുത്ത് ഇങ്ങനൊരവസ്ഥ ഉണ്ടാകാം. അതല്ലെങ്കിൽ ബാത്റൂമിൻ്റെ പൈപ്പ് ലീക്ക് കൊണ്ട് ഇങ്ങനൊരവസ്ഥ ഉണ്ടാകാം. അതുമല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും മെയിനായിട്ടുള്ള, അതായത് ഒട്ടുമിക്ക വീടുകളിലും ഈ ഒരവസ്ഥയായിരിക്കും ഇതിന് കാരണം. കാരണം ടൈലിൻ്റെ വിടവുകൾ, ബാത്റൂമിലെ നമ്മുടെ ടൈലിൻ്റെ വിടവുകളിൽ നമ്മളാരും ചെക്ക് ചെയ്യാത്ത ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പം നോക്കുമ്പോൾ നമുക്ക് തന്നെ കാണാം. അതായത് എല്ലാം പണ്ട്, അതായത് ടൈലിൻ്റെ വിടവുകൾ അടയ്ക്കാൻ നമുക്ക് ഇപ്പം പുതിയ വീടിന് പല പല എപ്പോക്സികൾ ഇപ്പം മാർക്കറ്റിൽ ലഭ്യമാണ്. പുതിയ വീടിനൊന്നും അങ്ങനെ വരാൻ സാധ്യതയില്ല. പുതിയ വീടിന് ഈ, അതായത് ഈ ടൈലിൻ്റെ വിടവിൽ കൂടിയുള്ള വരവാൻ സാധ്യതയില്ല. കാരണം ഈ എപ്പോക്സികൾ നല്ല ഹാർഡായിട്ടുള്ള എപ്പോക്സികളാണ് ഇപ്പം കിട്ടുന്നത്. നേരത്തെ വീടിനൊക്കെ നമ്മൾ പഴയ പൗഡർ കലക്കി മിക്സ് ചെയ്ത് വെച്ചാൽ പോവുകയാണ്. അപ്പോൾ ഈ പൗഡറുകൾ അധിക നാൾ നിൽക്കത്തില്ല. ഇത് പോയതിന് ശേഷം ഈ വെള്ളം മൊത്തം, നമ്മൾ കുളിക്കുന്ന വെള്ളവും പലരും തുണി കഴുകുന്ന വെള്ളം വരെ ഇതിനിടയ്ക്കൂടെ കെട്ടിക്കിടന്ന് ഇതിലേക്ക് ഇറങ്ങി താഴേക്ക് ഈ വെള്ളം, ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം പോകുന്നെന്ന് പോലും നമുക്കറിയുന്നില്ല. കാരണം അതുപോലെ ശരിക്കും വെള്ളം പിടിക്കുന്ന ബാത്റൂമുകൾ, അതായത് ഒട്ടുമിക്ക ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നമാണിത്. കാരണം വെള്ളം നിൽക്കാത്ത ഏരിയകളിൽ പോലും ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതായത് മേളിൽ നിന്ന് വെള്ളം വരാനുള്ള ചാൻസ് ഇല്ല, ഭൂമിയിൽ നിന്നും വെള്ളം പിടിക്കാനുള്ള ചാൻസ് ഇല്ല. അതായത് കുടിക്കാൻ പോലും ആളുകൾക്ക് ഭൂമിയിൽ നിന്ന് വെള്ളം കിട്ടുന്നില്ല ഇപ്പോൾ ഈ ചൂട് സമയത്ത്. എന്നിട്ടും നമുക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നു ഇപ്പോഴും. അതായത് അന്നേരം പലരും ആശങ്കയിലാണ്. അപ്പം ഒരു വീടിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഒരു പക്ഷേ പെയിൻറ്റേഴ്സ്, പെയിൻറ്റിങ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. അതായത് വീടിൻ്റെ ഓരോ മുക്കും മൂലയും വരെ നമുക്ക് ഓരോ ഭിത്തികളിലെയും അവസ്ഥകൾ, പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നതാണ്. അപ്പം മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ടൈലിൻ്റെ വിടവിൽ കൂടിയുള്ള വെള്ളം ഇറങ്ങുന്നത്. ഓരോ ടൈലിൻ്റെ വിടവിൽ കൂടിയും ശരിക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. അത് ഇന്ന് തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ വീടിൻ്റെ നോക്കുമ്പോൾ അറിയാം. അപ്പം പിന്നെ നമ്മൾ അതല്ലെന്നുണ്ടെങ്കിൽ പൈപ്പ് ലീക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ, നമ്മൾ ടാങ്കിൽ വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളവും ആ നിറച്ചിരിക്കുന്ന വെള്ളവും തമ്മിൽ ഒന്ന് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാം. വേറെ ഏത് വഴിയെങ്കിലും അഥവാ വെള്ളം ചോരുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അത് നമ്മളൊരു ഒരാഴ്ച ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. പൈപ്പ് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. ഉപയോഗിക്കുന്ന എടുക്കുന്ന വെള്ളവും അതിൻ്റെ കൂടെ അളവ് വെച്ച് തമ്മിൽ നമ്മൾ നോക്കിയാൽ മതി. അപ്പം പൈപ്പിൻ്റെ ലീക്ക് അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. ഒരാഴ്ച കൊണ്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം കൊണ്ടാണ് വരുന്നത്. അതായത് ഈ ടൈലിൻ്റെ വിടവിൽ കൂടിയുള്ള വെള്ളം, അത് നിർത്താൻ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പല അപ്പോക്സികളുണ്ട്. അതായത് നല്ല വെച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് നല്ല ഹാർഡായിട്ടുള്ള അപ്പോക്സികളുണ്ട്, അത് മേടിക്കുക. അപ്പോൾ അത് ചെയ്യുന്ന ഒരു സംഭവം വിധം ഞാൻ കാണിച്ചു തരാം. പലർക്കും സമയമില്ല, അതായത് നമുക്ക് തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടായിട്ടായിട്ടാണ് വരുന്നത്. ഇത് ഒരു ബോക്സിലാണ്, 1 കിലോയുടെ പായ്ക്കുണ്ട്. ഇപ്പോൾ ഒരു ബാത്റൂമിന് നമുക്ക് 1 കിലോയുടെ ആവശ്യമില്ല. നമുക്ക് 1 കിലോയുടെ പാക്കറ്റാണ്, 1000-1500 രൂപ വിലയൊക്കെ ഉള്ള അപ്പോക്സികളുണ്ട്. അപ്പം അത് മേടിച്ച് നമുക്ക് രണ്ടായിട്ട് വേണം. ഒന്ന് അതിൻ്റെ പേസ്റ്റും പിന്നൊരു ലിക്വിഡ് ഹാർഡ്നറും കൂടെ ഉണ്ട്. അത് രണ്ടുകൂടെ മിക്സ് ചെയ്താലേ ഇത് കട്ടിയാവും. അപ്പം രണ്ടുകൂടെ ഒന്നിച്ചെടുത്ത് മിക്സ് ചെയ്യരുത്. മൊത്തത്തിൽ മിക്സ് ചെയ്യാതെ കുറച്ചളവിലെ പേസ്റ്റ് എടുത്ത് കുറച്ച് ഹാർഡ്നറൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡ്നർ ഈ പേസ്റ്റ് കൂടെ എടുത്ത് ഹാർഡ്നറെ മിക്സ് ചെയ്ത് വെക്കുക. അല്ലാതെ ഇത് ഈ ഹാർഡ്നർ മൊത്തം ഈ മൊത്തം പേസ്റ്റിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാൻ ശ്രമിക്കരുത്. മൊത്തം ഡ്രൈ ആയിപ്പോൾ പിന്നെ അത് വെച്ചേക്കാൻ പറ്റത്തില്ല. ഇത് നമുക്ക് പിന്നീട് നമുക്ക് വേറെ എവിടെയെങ്കിലും ലീക്കിന് വാഷ് ബേസിൻ്റെ അവിടെ വേറെ എവിടെയെങ്കിലും കിച്ചൻ്റെ
നമ്മുടെ വാഷ്ബേസിൻ ഈ സിങ്കിൻ്റെ ചുറ്റിനുമൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാനൊക്കെ നല്ലതാണ് ഈ പശ. ഈ അതായത് ഇത് നമ്മൾ നല്ല അപ്പോക്സി, അതായത് ഇത് മിക്സ് ചെയ്താലേ നമുക്കിത് കട്ടിയാവത്തുള്ളൂ. അപ്പം രണ്ടും കൂടി ഇപ്പം നമുക്ക് ബാക്കി വരുന്നത് നമുക്കിതുപോലെ പല ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം അത് വീട്ടിലേക്ക് ഉപയോഗിക്കാം, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഉള്ളൂ. അത് ചെയ്യുന്ന വിധം ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. പിന്നെ ചെയ്യാൻ സമയമില്ലാത്തവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യുന്നവരെ വിളിച്ച് ചെയ്യിപ്പിക്കുക. അപ്പം ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീടിന് നല്ല ഉറപ്പും, അതായത് ആ ഒരു വീടിൻ്റെ ഏറ്റവും കൂടുതൽ ക്ഷത ഏൽക്കുന്നത് ഇങ്ങനെയാണ്. കാരണം ഈ ഒരു വെള്ളപ്പെടുത്ത ഏറ്റവും ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം പെയിൻ്റ് അടിച്ചാലും നിൽക്കില്ല, സിമെൻ്റ് പ്ലാസ്റ്ററിങ് വരെ പൊള്ളിപ്പോകുന്നു. കാരണം എം സാൻഡ് ഉപയോഗിച്ചാണ് പല വീടുകളും വെക്കുന്നത്, ചരൽ കിട്ടാനില്ല. അപ്പോൾ ഈ എം സാൻഡിനകത്ത് ഈ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് എം സാൻഡ് പൊടി ചേർക്കാതെ കൂടുതലും കടമണ്ണും ഇതൊക്കെ ഉപ്പി ചേരുന്ന മണലുകളാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇന്ന് പല വീടുകൾക്കും ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എവിടുന്നെങ്കിലും ഒരു ചെറിയ ഈർപ്പം നമ്മുടെ ഭിത്തികളിലേക്ക് കിട്ടിയാൽ മതി, പെട്ടെന്ന് തന്നെ ഇത് പൊള്ളി ഇളകുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ കൂടെ പലരും ഇന്ന് പെയിൻറ് ചെയ്യുന്നത് ആയാലും ശരി, തേച്ച് മാറുന്നതിൻ്റെ തൊട്ട് പുറകേനെ പൊട്ടിയിട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് ഇന്ന്. ഇന്നത്തെ കോൺട്രാക്ടർമാരെല്ലാം, പല കോൺട്രാക്ടർമാരും എനിക്കൊരു അനുഭവമുണ്ട്, ഞാനതിപ്പോൾ പറയുന്നില്ല. അതായത് വിളിച്ച് നമ്മളെ വർക്ക് കാണിക്കാനായിട്ട് വിളിക്കുമ്പോൾ, അതായത് പണി തീർന്നില്ല, പ്ലാസ്റ്ററിങ് തുടങ്ങി ഒരു റൂം കഴിഞ്ഞ പാടെ വിളിച്ചിട്ട് പറയുക അത് ഇതിൻ്റെ റേറ്റ് പറഞ്ഞ് അത് വർക്ക് തുടങ്ങിക്കൊള്ളാൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്, പൊട്ടി സ്റ്റാർട്ട് ചെയ്തോളാനാണ് പറയുന്നത്. അതായത് ആ ഒരു തേച്ച് നമ്മൾ വർക്ക്, അതായത് ഭിത്തി ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഒന്ന് ഉണങ്ങി നല്ല പോലെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് നമുക്കൊരു കുറഞ്ഞ ഒരു മാസമെങ്കിലും ഒന്ന് ഇട്ടേക്കണം. അതൊന്ന് ഉണങ്ങി ആ ഒരു ഭിത്തിയുടെ ആ സിമെന്റിന്റെ ആ ഒരു പുളിപ്പൊന്ന് പോയതിനു ശേഷം നമുക്ക് ആ ഭിത്തിയിൽ നമ്മൾ ജോലി ചെയ്യുന്നതാണ് നല്ലത്. അതായത് അതിലോട്ട് നമ്മൾ പിന്നെ വൈറ്റ് സിമെന്റ് അതുപോലുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ അത് നല്ല ഹാർഡായിട്ടിരുന്നോളും. ഇത് ഭിത്തി ഉണങ്ങി മാറുന്നതിന് മുമ്പ് തന്നെ ഇത് പ്രൈമർ അടിച്ച് പൊട്ടിയിടാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ആറുമാസം കഴിയുമ്പോൾ ഇതിൻ്റെ അടിഭാഗങ്ങളെല്ലാം പൊള്ളി പൊട്ടി വരാൻ സാധ്യതയുണ്ട്. അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പൈസ മുടക്കി നമ്മൾ വലിയ കാര്യത്തെയാണ്, നമ്മുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സമ്പാദ്യം, അതായത് മൊത്തം നമ്മൾ ഈ വീടിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നു. നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ് വീട്. അപ്പം നമ്മളത് ഇത്രയും ഇതാക്കി നമ്മൾ ഒരു ആളിനെ വിളിച്ച് ഏൽപ്പിക്കുകയാണ് നമ്മൾ വീട് വെക്കാനായിട്ട്. അപ്പോൾ ആ വീട് വെക്കാൻ ഏൽപ്പിക്കുന്ന ആ സമയത്ത് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമുക്ക് പറയാനുള്ള നമ്മൾ പറയുക, അതായത് ഇത്രയും സ്പീഡ്, അതായത് പലരും ഇന്ന് വീട് വെച്ച് ആറു മാസത്തിനുള്ളിൽ കയറി താമസിക്കണം, എനിക്ക് എത്രയും പെട്ടെന്ന് താമസിക്കണമെന്നും പറഞ്ഞ് ഈ വീട്ടുകാർ തന്നെ നമ്മൾ ഈ കോൺട്രാക്ടർമാരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ആവരുത്. നമ്മൾ ഓരോന്നിനും കൊടുക്കേണ്ട ആ ഒരു സമയം പീരീഡ് കൊടുക്കുക. അപ്പം ആ രീതിയിൽ വർക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അഥവാ ഇപ്പോൾ അവർ കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ ഇപ്പോൾ പെയിൻറ്റിങ് തുടങ്ങിയാൽ പറയുക കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് മതി. അതായത് പ്ലാസ്റ്ററിങ് മൊത്തം തീർന്നിട്ട് അകം പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് വെളിയിലും കഴിയുന്ന സമയത്ത് മതി നമുക്ക് തുടങ്ങുന്നത് പണി. അല്ലാതെ നമ്മൾ ഇപ്പം രണ്ട് മുറി കഴിഞ്ഞ് അവിടെ അല്ല മൂന്ന് മുറി കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി നിങ്ങൾ തുടങ്ങിക്കുമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അതിനെ ചെയ്യിപ്പിക്കരുത്. ഭിത്തി ഒന്ന് കിടന്ന് നല്ല രീതിയിൽ അകവും പുറവും ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം ബാക്കി പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞ അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പം നമ്മൾ ഈ അപ്പോക്സി ചെയ്യുന്ന വിവരം ചെയ്യുന്നത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും, പറ്റുമെങ്കിൽ ചെയ്യുക, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് ചെയ്യിപ്പിക്കുക. വെള്ളം ഏറ്റവും വലിയൊരു വിഷയമാണ്. അപ്പോൾ അത് ഇനിയെങ്കിലും നമ്മുടെ ഭിത്തിയിലേക്ക് ഇറങ്ങി ഒരു പ്രശ്നം വരാതിരിക്കുക. കാരണം ഇത് ഡ്രൈ ആയി പിന്നീട് ഇത് വരുന്ന, അതായത് പിന്നീട് നമുക്ക് എന്തെങ്കിലും ഇതിന് സൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നോളും. പിന്നീട് നമ്മൾ അതെല്ലാം ചുരണ്ടി ഡാം പ്രൂഫോ അങ്ങനെ എന്തെങ്കിലും അടിച്ച് പൊട്ടിയൊക്കെ ഇട്ട് നമ്മൾ ചെയ്താൽ അവിടെ കിടന്നോളും. അതല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു വിഷയം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ വീടിനെ തന്നെ അത് ഭാവിയിൽ അത് ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ അതിനെ ചെയ്യുന്ന രീതി ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചെയ്യുക. അതായത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം തീർച്ചയായിട്ടും ഇത് മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രോത്സാഹനം മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്.
അപ്പം ഉടൻ ഞാൻ പുതിയൊരു വീഡിയോയുമായി എത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. അപ്പം ഞാൻ ഇനി ഇത് ചെയ്യുന്ന രീതി കൂടി കാണിച്ചു തരാം. അപ്പം എല്ലാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക. അപ്പം നന്ദി, നമസ്കാരം. MYK SP100 നല്ലൊരു പ്രൊഡക്റ്റാണിത്. അപ്പം ഇത് 1 കിലോയാണിത്. 1 കിലോയുടെ ഒരു പാക്കറ്റാണ് ഇത്, ബക്കറ്റിലാണിത് വരുന്നത്. അപ്പം ഇത് നമുക്ക് അതിൻ്റെ ആ ചെറിയ സൈഡിലുള്ള ആദ്യത്തെ ഒരു ലെയറുണ്ട്, അത് ഇതുപോലെ പൊട്ടിച്ച് മാറ്റുക. അത് വലിച്ച് പൊട്ടിച്ചതിന് ശേഷം നമുക്കിത് പ്രസ് ചെയ്ത് മുകളിലേക്ക് ആ അടപ്പ് പ്രസ് ചെയ്ത് എടുക്കുക. നല്ല പാക്കിംഗ് ആണ്. ഇത് മുകളിലേക്ക് പൊക്കി നമുക്ക് എടുക്കാം. ഇതെടുത്തു കഴിയുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഇതുപോലെ ഒരു ടോക്കൺ അവർ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ കാണും. അപ്പം അതിനുള്ള ഒരു കൂപ്പണാണ്. പിന്നെ ഇതുപോലെ ഒരു സ്പോഞ്ച്, ഇത് നമുക്ക് ആ അപ്പോക്സി അത് മിക്സ് ചെയ്ത്, അതായത് അത് വാഷ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ചാണ്. ഇത് ഹാർഡ്നറാണ്. നമുക്കിതിനകത്ത് ചേർക്കാനുള്ള പേസ്റ്റിൻ്റെ കൂടെ മിക്സ് ചെയ്യാനുള്ള ഹാർഡ്നർ ഇതുപോലെ ഒരു ടിന്നിലാണ് വരുന്നത്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യമായും കയ്യുറ ധരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഗ്ലൗസാണ്. അപ്പം ഇത് പല കെമിക്കലുകൾ ചേരുന്ന സാധനമാണ്. അപ്പം നമ്മൾ കൈ വെച്ച് ഡയറക്റ്റ് ഇത് ഉപയോഗിക്കരുത്. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതി വിവരിക്കുന്ന ഒരു നോട്ടീസാണ്. അതായത് ഇതിനകത്ത് എല്ലാ ഭാഷയിലും ഇത് വിവരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പം മലയാളത്തിലും ഉണ്ട്, എല്ലാ ഭാഷയിലും ഉണ്ടിത്. അപ്പം നമുക്കിത് മാറ്റിവെക്കാം. അതിനുശേഷം ഇതൊരു ഇതെല്ലാം വെക്കാൻ വേണ്ടി ഒരു ട്രേ ഇതിനകത്ത് അവർ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ്, അതിനടിയിൽ വശത്താണ് നമുക്ക് ഈ പേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഇത് ട്രേ നമുക്കിതുപോലെ ഇങ്ങ് പൊക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പേസ്റ്റ് അടിയിൽ ഇതുപോലെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ പേസ്റ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. പേസ്റ്റ് ഇതുപോലെ 1 കിലോയുടെ ആണ്. അപ്പം അതിന് ഉള്ള ഒരു പേസ്റ്റ്. അപ്പം ഇതൊരു ടാറിൻ്റെ ഒരു ലുക്കുണ്ട് എങ്കിലും അതുപോലെയുള്ള വലിച്ചിലില്ല അത്രയും. അപ്പോൾ ഇത് കൈവച്ച് കഴുകുന്നതും ഉപയോഗിക്കാതിരിക്കുക. കൈ നല്ലപോലെ സോപ്പിട്ട് കഴുകുക. അതെല്ലാം പോയില്ലെങ്കിൽ, ടിന്നർ പോകാത്തതാണെങ്കിൽ ടിന്നർ ഇട്ട് തൂത്താലും മതി. അതിനുശേഷം നമുക്ക് ഈ ഹാർഡ്നർ നമുക്കിത് മിക്സ് ചെയ്യുന്നത് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്യരുത്. അതായത് ഇത്രയും പേസ്റ്റിൻ്റെ കൂടെ ഒന്നിച്ച് ഈ ഹാർഡ്നർ മൊത്തം ഒഴിച്ചങ്ങ് മിക്സ് ചെയ്ത് നമ്മളിത് ഉപയോഗിക്കാൻ നിൽക്കരുത്. കുറേശ്ശെ എടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അതായത് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഹാർഡ്നർ ഒന്ന് പൊട്ടിക്കുക. ഇത് പ്ലാസ്റ്റിക് ഒരു കോട്ടിംഗ് കൂടെ ഉണ്ട് ഇതിന്. അപ്പോൾ അതുകൂടെ ഒന്ന് പൊട്ടിച്ച് മാറ്റിയതിന് ശേഷം, ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന്. അപ്പം ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്, ഇത്രയും പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് എവിടെ കൊണ്ട് കളയാനാണ്, മൊത്തം പ്ലാസ്റ്റിക് കൊണ്ടുള്ള കളിയാണ്. അപ്പോൾ ഇത് നമുക്കൊരു ബ്ലേഡ് വെച്ച് ഇതുപോലെ നമുക്കിത് കീറ, അതായത് അത് മൊത്തം നമുക്ക് കീറി ഉപയോഗിക്കുക, കീറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് കീറിയാൽ മതി. അതിനുശേഷം ഈ വന്ന ട്രേ ഇതിനകത്ത്, ആ ഒരു ട്രേക്കകത്ത് തന്നെ നമുക്കിത് മിക്സ് ചെയ്യാം സാധനം. അപ്പം മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ഇതുപോലെ എടുക്കുക. നമുക്ക് കുറച്ച് ആ ട്രേയിലേക്ക് നമുക്ക് കുറച്ചെടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പം മിക്സ് ചെയ്യുമ്പം നമുക്കിതുപോലെ ഹാർഡ്നർ, അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് വെറും വെള്ളമല്ല കേട്ടോ, ഇതൊരു എണ്ണ വീഴുന്ന പോലുള്ള കൊഴുപ്പ്, അത്യാവശ്യം കൊഴുപ്പുള്ളൊരു സംഭവമാണ്. അപ്പം അതും ഈ പറയുന്ന പോലെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഒരുപാടായി ആദ്യമേ എടുത്ത് ഒരുപാട് ചേർക്കാതെ കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കത് കുഴയ്ക്കുമ്പോൾ അറിയാം നമുക്ക് എന്തും വേണ്ടി നമുക്ക് വേണ്ടി വരും എന്ന്. നമുക്ക് അതുപോലെ ഒരുപാട് അങ്ങ് കുഴഞ്ഞ്, അതായത്
ലിക്വിഡ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് ലൂസാവും. അപ്പോൾ അത്രയും അങ്ങ് ലൂസാക്കരുത്, അല്പം ടൈറ്റൂടെ വേണം. കാരണം ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഇത് വലിയ വലിയ ഗ്യാപ്പുകളൊക്കെ ആണെങ്കിൽ ഇറങ്ങിപ്പോവും, താഴേക്ക് ഒലിച്ചു പോവും. അപ്പം അത്യാവശ്യം ഇച്ചിരി കട്ടി ഉണ്ടെങ്കിൽ നമുക്കിത് അവിടെ ഇരുന്നോളും സംഭവം. അപ്പോൾ ഒരുപാട് അങ്ങ് ലൂസാക്കണ്ട. അതുപോലെ നന്നായി എല്ലായിടത്തും ഇത് രണ്ടും കൂടി മിക്സ് ആവണം. അപ്പോൾ അതിന് എല്ലാം നല്ല രീതിയിൽ തിരിച്ചും മറിച്ചും നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഒരുപോലെ ഈ ഹാർട്ടർ മിക്സ് ആവണം. അപ്പോൾ ഇങ്ങനെ കുഴയ്ക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ധൃതി കാണിക്കരുത്. അപ്പോൾ ഇതുപോലെ അതിനുശേഷം നമുക്കിത് ഗ്ലൗസ് നേരത്തെ ഇടേണ്ടതാണ്. ഞാൻ ഇപ്പോഴാണ് ഇട്ടത്. അപ്പോൾ ഈ ഗ്ലൗസ് ഇട്ടപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഡോക്ടർമാരുടെയൊക്കെ കാര്യം. കൊറോണ സമയത്ത് സത്യം പറഞ്ഞാൽ ഡോക്ടർമാരെയും നേഴ്സുമാരെയൊക്കെ ഒന്ന് സമ്മതിക്കണം. ഈ ഗ്ലൗസ് ഇട്ട് അവർ മണിക്കൂറുകൾ, അത് ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന അവർ, ഒരു മണിക്കൂർ ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ കൈക്കൊരു വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ അവരെയൊക്കെ സത്യം പറഞ്ഞാൽ അവരൊക്കെ ദൈവതുല്യരാണ് നമുക്ക്. അവർ ശരിക്കും പറഞ്ഞാൽ കൊറോണ സമയത്തൊക്കെ നമ്മളെ ശരിക്കും സംരക്ഷിച്ചവരാണ്. ഇങ്ങനെ കിടന്നുള്ള കോട്ടും സൂട്ടും എല്ലാം ഇട്ട്, അതുപോലെ ഉറകളും ഇട്ട്. അപ്പോൾ നമുക്കിവിടെ ഇത് നമുക്കിതെല്ലാം ബ്ലേഡ് കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത്, അതായത് ഓരോ വിടവിനും അഴുക്കുകളോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കിതുപോലെ ബ്ലേഡ് വെച്ച് ക്ലീൻ ചെയ്യുക. ഇതുപോലെ പോറി ക്ലീൻ ചെയ്ത് എല്ലായിടത്തും മാറ്റി പൊടിയും ഇതെല്ലാം മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാവുള്ളൂ. എങ്കിലേ ഇത് നമുക്കവിടെ ഒരു സെറ്റ് കറക്റ്റ് ഇതാവത്തുള്ളൂ. അപ്പോൾ അതിന് ഇതുപോലെ ഒരു 2.5 ഇഞ്ചിൻ്റെ പുട്ട് ബ്ലേഡ് വാങ്ങുന്നത് നന്നായിരിക്കും ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അതേല ഒരു ബ്ലേഡ് വെച്ച് നമുക്കിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈലിൻ്റെ ആ ഗ്യാപ്പിലെ കറക്റ്റ് വീഴത്തക്ക രീതിയിൽ തിരിച്ചും മറിച്ചും, ഓരോ ടൈലിന് ചിലപ്പോൾ ജോയിൻറ്റിൻ്റെ ഇത് വെച്ച് ചിലപ്പോൾ ചരിഞ്ഞൊക്കെ ആയിരിക്കും. അപ്പോൾ തിരിച്ചും മറിച്ചും നമുക്ക് ബ്ലേഡ് വെച്ച് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് അത്യാവശ്യം അല്പം സാധനം അതിലേക്ക് ഇറങ്ങണം, ആ രീതിയിൽ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിലേക്കൊക്കെ കുറച്ചായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് പേടിക്കുകയൊന്നും വേണ്ട. അപ്പം ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അല്പം ഉണങ്ങുന്നതിന് മുമ്പ്, ഇതിപ്പം ശ്രദ്ധിക്കേണ്ടത് ഉണങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആ സൈഡിലോട്ട് ആയേക്കുന്ന ഈ സാധനം സൈഡിലോട്ട് ആയേക്കുന്ന മൊത്തം നമുക്ക് തുടച്ച് മാറ്റിയാൽ മതി. അത് തുടയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനത് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം നമ്മൾ വലിയ ബാത്റൂമൊക്കെ ആണെങ്കിൽ നമുക്ക് മൊത്തം ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞൊക്കെ തുടയ്ക്കാൻ നിൽക്കുന്നത് സൂക്ഷിക്കുക. കാരണം നമുക്കൊരല്പം ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറിയതിന് ശേഷം മാത്രം അടുത്ത ഏരിയ കവർ ചെയ്യുക. കാരണം വലിയ ഇന്നൊക്കെ ടൈലിനൊക്കെ ഒത്തിരി വിലയുള്ള ടൈലുകളൊക്കെയാണ്. അപ്പം വലിയ വലിയ ടൈലുകളും ഇതൊക്കെ നമ്മൾ ഒരുപാട് ഇതുപോലെ ചെയ്തിട്ടേച്ച് പോയി സമയം കുറേ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് കയറി കിടക്കുന്ന എല്ലാം പിന്നെ പോകാൻ പാടാണ്. ഇപ്പോൾ ടൈലും നാശമാകും, നമ്മുടെ പണിയെല്ലാം വൃത്തികേടാകും, പണിയുടെ ഫിനിഷിംഗ് എല്ലാം പോവും, കാശ് മുടക്കുന്ന ആളിന് അതിലും അതൊരു തൃപ്തി വരില്ല. അപ്പം ഭംഗി കറക്റ്റ് നമ്മുടെ വർക്കിനൊരു ഭംഗി വരണമെന്നുണ്ടെങ്കിൽ അത് തുടച്ച് മാറ്റും. അതുപോലെ തന്നെ ഈ ഒരുപാട് സൈഡിലേക്കൊക്കെ കട്ടിയായിട്ടിരിക്കുന്ന നമുക്ക് അന്നേരം തന്നെ ബ്ലേഡിന് ഇതുപോലെ ഒന്ന് വലിച്ചിങ്ങ് എടുത്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് അത്രയും സാധനം. അപ്പം അതുകൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഒരു ലൈറ്റ് എടുത്ത് വെച്ചേക്കുന്ന നന്നായിരിക്കും അടുത്ത്, കാരണം ഈ ബ്ലാക്ക് നിറമായതുകൊണ്ട് കാണാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ലൈറ്റുകളുണ്ട് നന്നായിരിക്കും. അതുപോലെ തുടച്ചു മാറുന്നത് ഇതുപോലെ ഷാംപൂ, ഇച്ചിരി ഒരു ഷാംപൂ എടുത്ത് നമുക്കൊരു അല്പം വെള്ളത്തിൽ ലൂസാക്കി വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ തൊടുത്ത് കൊടുക്കാം.
അപ്പോൾ സ്പോഞ്ച് വന്നിട്ടുണ്ട്, നമുക്കത് ഇതുപോലെ പ്ലെയിനായിട്ടുള്ള ടൈലായിരുന്നെങ്കിൽ നമുക്ക് ആ സ്പോഞ്ച് ഉപയോഗിക്കാം. ഇത് ഇടയ്ക്ക് കട്ടിങ്ങുള്ള ആ ഒരു ചെക്ക് ലൈൻ വന്നേക്കുന്നതുകൊണ്ട് അവിടെ നമുക്ക് തുണി വെച്ച് എന്തെങ്കിലും തുണി, നമ്മുടെ കോട്ടൺ തുണി, പോളിസ്റ്റർ അല്ല, കോട്ടൺ തുണികളോ അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റോ നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ് തുടയ്ക്കുന്നതിന്. അപ്പോൾ തുടച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആ മെയിൻ ഗ്യാപ്പിൽ വെച്ചേക്കുന്ന സാധനം ഇളകി വരരുത്. അപ്പോൾ പുറമേ ഉള്ളത് മാത്രം വരും, ആ രീതിയിൽ മാത്രമേ തുടയ്ക്കാവുള്ളൂ കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചു വേണം. അപ്പം ഒന്ന് കറക്കി തുടയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നീളം വട്ടത്തിൽ തന്നെ, നീളത്തിലൊരു പിടി പിടിക്കാതെ ഒന്ന് കറക്കിയൊക്കെ തൂത്ത് കൊടുക്കുക. അതുപോലെ ഈ ക്ലോസറ്റിൻ്റെയൊക്കെ സൈഡ് നമ്മൾ പ്രത്യേകം ഫിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നമുക്കങ്ങ് തുടച്ച് മാറിയാൽ മതി. ക്ലോസറ്റിലോട്ട് കയറിയിരിക്കുന്നതൊക്കെ ഇതുപോലെ അങ്ങ് തുടച്ച് മാറിയാൽ മതി. അപ്പോൾ ഇതൊന്നും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. ഇപ്പം നമ്മൾ ഇതൊക്കെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ നിങ്ങളുടെ ബാത്റൂമിലൊന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് നോക്കണം. നമ്മൾ ആരും ഒരു ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. വെള്ളവും അതും ഇതും എല്ലാം കൂടെ കയറി വെള്ളമൊക്കെ പോയി എല്ലാം ഭൂമി ഈ അടിയിലേക്ക് അങ്ങ് പിടിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഭിത്തികളിലേക്ക് വലിഞ്ഞു മാറുകയാണ് ഈ വെള്ളമെല്ലാം. അപ്പം ഇതുപോലെ എല്ലാം തുടച്ച് വീണ്ടും വൃത്തിയാ, വീണ്ടും നല്ല വെള്ളത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം കൂടെ എടുത്ത് ഇതുപോലെ വീണ്ടും ഒന്ന് തൂത്ത് മൊത്തത്തിലങ്ങ് തൂത്ത് വിട്ട് കഴിഞ്ഞാൽ അവിടെ ഫിനിഷായി ഇരിക്കും നല്ല. അതായത് മറ്റ് ഇതൊന്നും പിന്നീട് പ്രശ്നമില്ല. ഇതൊന്നും ആശാൻ കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രശ്നമില്ല, ഒരു വെള്ളവും പിന്നെ അകത്തേക്ക് പിടിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം തൂത്ത് വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ദിവസത്തെ സമയം ഇതൊന്ന് ഉണങ്ങാനായിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ ബാത്റൂം ഉപയോഗിക്കാവുള്ളൂ. എന്നിട്ട് പിറ്റേന്ന് നമുക്കൊന്ന് കുത്തി നോക്കിയാൽ മതി. ആ ജോയിൻ്റൊക്കെ നമുക്കൊന്ന് ബ്ലേഡ് വെച്ച് നോക്കുമ്പം നല്ല കല്ല് പോലെ ഉറപ്പായിരിക്കും. അപ്പോൾ അതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ വീടിന് ശരിക്കും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ബാക്കി വന്ന ഈ ഒരു സാധനമാണിത്. അപ്പോൾ ബാക്കി വന്ന് നമുക്കിത് വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കാം. അതായത് സിങ്കിലെ ഈ വെള്ളം ലീക്കാവുന്ന ചിലപ്പം പിന്നെ നമ്മുടെ കിച്ചണിലെ വെള്ളം ലീക്കാവുമ്പം ആ ഇടയ്ക്കൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ നല്ലതാണ് സിങ്കിൻ്റെ ജോയിൻറ്റിനൊക്കെ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഇതുപോലെ ട്രൈക്കകത്ത് നമുക്ക് വീണ്ടും മാറ്റി വെക്കാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. തീർച്ചയായും ഇത് മറ്റ് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുക. അതുപോലെ ലൈക്കും ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.